ദൈവത്തിൻ്റെ അതി പരിശുദ്ധമായ നാമം മുഖത്ത്പ്പെടുമാറാകട്ടെ മുപ്പത്തിനാലാം സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം ഞാൻ ഞാനൊഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാമന്മേലിരിക്കും ഭക്തനായ ദവിദ് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിൽ ഒരിക്കൽ പോലും ദൈവത്തെ ആരാധിക്കുന്നതിനോ ദൈവത്തെ സ്തുതിക്കുന്നതിനോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനോ വിമുഖത ഉണ്ടായിരുന്ന ആളായിരുന്നില്ല ഷലോമോൻ സഭാപ്രസിംഗിൻ്റെ പുസ്തകത്തിൽ എഴുതി എല്ലാറ്റിനും ഒരു കാലമുണ്ട് ഒരു കാലം പറിക്കുവാൻ ഒരു കാലം കല്ല് ഒരു കാലം അങ്ങനെ എല്ലാറ്റിനും ഒരു കാലമുണ്ട് എന്ന് അദ്ദേഹം എഴുതി വന്നിട്ട് ഒരു കാലം ആരാധിക്കാതിരിക്കുവാനൊരു കാലം എന്നദ്ദേഹം എഴുതിയില്ല തൻ്റെ പിതാവ് എഴുതി വെച്ചു ജ്ഞാനഹോവിയെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവന്മേലിരിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ കാലങ്ങളിലൂടെ ആ മനുഷ്യൻ കടന്നു പോകേണ്ടി വന്നേക്കാം അദ്ദേഹം കടന്നു പോകുന്ന ശൈശവ കൗമാര വാർദ്ധക്യത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത് മറിച്ച് ജീവിത ത്തിൽ നേരിടുന്ന കഷ്ടതയും ബുദ്ധിമുട്ടും സങ്കടങ്ങളും എല്ലാം ഒരു മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ അവൻ്റെ കൂടപ്പിറപ്പായിട്ട് തന്നെ ഉള്ളതാണ് യോവ് പറയുന്നത് പോലെ തീപ്പൊരി ഉയരപ്പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു എന്നാൽ ആ കഷ്ടതയുള്ള നാളുകളിലും ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തെ സ്തുതിക്കുവാൻ തീർന്ന ഒരു മനുഷ്യനെ പ്രബോധിപ്പിക്കുകയാണ് ഈ സങ്കീർത്തനക്കാരൻ എല്ലാ കാലത്തും അവൻ്റെ സ്തുതി എൻ്റെ നാവന്മേലിരിക്കും ദൈവത്തിൻ്റെ പുകച്ച പേറുന്ന അധരങ്ങളുള്ള ആളായിരിക്കണം ദൈവത്തിൻ്റെ മകനെന്നാണ് ഈ സങ്കീർത്തന ഭാഗത്ത് ഭക്തനായ ദാബിത് എഴുതുന്നത് അങ്ങനെ ആരാധിക്കുന്ന മനുഷ്യന് ദൈവത്തിൽ പ്രശംസിക്കുന്ന മനുഷ്യന് ദൈവത്തിൽ സന്തോഷിക്കുന്ന ഒരു മനുഷ്യന് അവൻ്റെ മഹിമ കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന നന്മകളാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പ്രിയപ്പെട്ടവരെ ദൈവത്തെ ആരാധിച്ചും ദൈവത്തെ സ്തുതിച്ചും ദൈവത്തിൽ വിശ്വസിച്ചും ദൈവത്തിൻ്റെ മഹിമ കണ്ടുകൊണ്ട് ഓരോ നിമിഷവും ജീവിക്കുവാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിന് ഉടമകളായി നമ്മളെല്ലാവരും മാറണമെന്നാണ് ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലെ നമ്മെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ ആരാധിച്ച് ജീവിക്കുന്ന മനുഷ്യനെക്കുറിച്ച് പറയുന്നു ഒന്ന് അവൻ്റെ മുഖം പ്രകാശിതമായിരിക്കും അവരൊരിക്കലും ലജ്ജിച്ചു പോവുകയില്ല ലജ്ജിച്ചു പോകാത്ത ഒരു ജീവിതത്തിനുടമയായി ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന് പുകഴ്ച കൊടുക്കുന്ന ഒരു മനുഷ്യനെ ദൈവം മാറ്റുകയാണ് ഒരിക്കലും ഈ ഭൂമിയിൽ തലതാഴ്ത്തേൻ്റെ സ്ഥിതി ദൈവത്തെ ആരാധിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടാവുകയില്ല അതുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് എല്ലാ നാളുകളിലും എല്ലാ കാലങ്ങളിലും എല്ലാ വേദനയിലും സങ്കടത്തിലും സന്തോഷത്തിലുമൊക്കെ ദൈവത്തെ ആരാധിച്ച് ലജ്ജിക്കാത്ത മുഖത്തിന് മുഖത്തിനുടമകളായി നിൽക്കുവാൻ കർത്താവ് നമ്മെല്ലാവരെയും എല്ലാവരെയും സഹായിക്കട്ടെ ദൈവത്തിൻ്റെ പുണ്യനാമം മഹത്തുപ്പെടുമാരാകട്ടെ